നമുക്കൊരു കാര്യം ചെയ്യാം, നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം, എന്നിട്ട് റോട്ടിലെത്തിയിട്ട് അമ്മേനെ വിളിച്ചു പറയാം. പക്ഷേ ചേച്ചി മഴയായതുകൊണ്ട് പിള്ളേരെ കൊണ്ടുപോകാൻ സമ്മതിക്കൂല, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അത് നേരത്തെ ഞങ്ങൾ എടപ്പള്ളി പോണ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ പിള്ളേരും വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, പിള്ളേരെ കൊണ്ടോണ കാര്യം ഇങ്ങനെ മഴയല്ലേ? അതന്നെ ഞാനും പറഞ്ഞു, മഴയൊന്നും ചേച്ചി സമ്മതിക്കൂലോ. അതല്ല പിള്ളേരെ കൊണ്ടോ സമ്മതിക്കൂല? ആ പിള്ളേരെ കൊണ്ടോണ്ടാന്ന്. എന്നാ പിന്നെ ഞങ്ങള് പോയിട്ട് വരട്ടെ. നിങ്ങൾ പോകുമ്പോ പിള്ളേരെ കൊണ്ടുപോകാറില്ലല്ലോ. അതല്ലമ്മ, ഇപ്പൊ പിള്ളേര് ഞങ്ങളുടെ കൂടെ വരണമെന്നും പറഞ്ഞ് പുറകെ നടക്കുവല്ലേ. അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിട്ടോ. അല്ല ഇറങ്ങാൻ നേരത്തെ കരഞ്ഞാൻ എന്ത് ചെയ്യും? അത് ഞാൻ അവരെ മാറ്റി നിർത്തിക്കോളാം. എപ്പോ വരും? ഒരു രണ്ടു മണിക്കൂർ വരുവോ? അവര് സമ്മതിച്ചു. ആര്? നമ്മുടെ കോളേജിന്റെ ആർട്സ് ക്ലബ്ബുകാര് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോണു എന്റെ ലീഡർഷിപ്പിൽ. എന്ത് ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോണു? മമ, വെളിച്ചം ദി ലൈറ്റ് ഒരു കവിതാ സമാഹാരമാണ്. ഈ കവിതാ സമ്മാനത്തിൽ വലിയ വലിയ കവികളുടെ കവിതകളുണ്ടോ? അല്ല, വലിയ വലിയ കവികളുടെ കവിതയൊന്നുമില്ല, പക്ഷേ നമ്മുടെ കോളേജിലുള്ള, അതായത് കേരളത്തിലുള്ള പല പല കോളേജിലുള്ള വിദ്യാർത്ഥികളുടെ കവിതകൾ. വെരി നൈസ്, വെരി നൈസ്. കൂടുതൽ മോന്റെ കവിതയുണ്ടോ? നിന്റെ കവിത ആരെങ്കിലും വായിച്ചാ? അതോ നിന്റെ കോളേജിലെ സ്വാധീനം ഉപയോഗിച്ചാ നിന്റെ കവിതകൾ അതിനകത്ത് കുത്തി കയറ്റിയതാണോ? ചേച്ചി എന്തിനാ ചേച്ചി പറയണേ? ഓ, അല്ലെങ്കിലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. ആര് പറഞ്ഞു മണമില്ലെങ്കിൽ? ഇവനെല്ലാരും പ്രോത്സാഹിപ്പിക്കാണ്ടോ? ശരിക്കും മക്കളെ, നീ ഡിഗ്രിക്ക് മലയാളം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോ തന്നെ എനിക്ക് നിന്റെ ഇന്റൻഷൻ മനസ്സിലായി. അതാണ് കുട്ടുമാമൻ. മാമ പിന്നെ ഞാൻ കേശവ് ബാലചന്ദ്രൻ തമ്പി എന്നുള്ള പേരിലല്ല കവിതയൊക്കെ എഴുതുന്നത്. പിന്നെ എനിക്കൊരു തൂലിക നാമമുണ്ട്. എന്താണവ തൂലിക നാമം? പടവലൻ. പടവലൻ പടവലൻ എല്ലാവരുടെയും ചുണ്ടത്തൊരു ചിരി ഉണ്ടല്ലോ. കാക്കനാടൻ, കോകിലൻ, കോകിലൻ, കോവിലൻ, കോവിലൻ ഒരു വാക്കല്ലേ മാമ കോവിലൻ. പിന്നെ അതേപോലെ തന്നെ പടവലൻ, ഒരു റാങ്കിലെ നോക്കി ഇതൊരു ക്ലാസിക് പേരാണ്. കെൻഷി പറയുന്നതിന്റെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട, അമ്മായിക്ക് മനസ്സിലായി. പിന്നെ എന്റെ അച്ഛന്റെ വീട്ടുപേര് മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ പടവലൻ വീട്ടിൽ കയറി പിടിച്ചേക്കണത്. അച്ഛന്റെ വീട്ടുപേരാണ് കൂടെ ചേർക്കേണ്ടിയിരുന്നത്. അതെ, എനിക്ക് വേറെ കുറച്ച് വർക്കൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ കുറച്ച് ബിസിയാണ്. ഞാൻ